ഹലോ, ഗുഡ് ഈവനിങ്. അപ്പം എല്ലാവർക്കും എ ടു സെഡ് ഗപ്പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ജസ്റ്റ് നമ്മുടെ ഗപ്പിയുടെ ഫാമിംഗ് സീരീസ് ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മളിന്ന് ജസ്റ്റ് നമ്മുടെ ഇവിടെ വളർത്തുന്ന കുറച്ച് എഡിബിൾ ഫിഷസ് ഉണ്ടായിരുന്നു. ആ റെഡ് തിലാപ്പിയാണ് വളർത്തുന്നത്, ഏതാണ്ട് ഒരു 6 മാസം പ്രായമുണ്ട്. അപ്പം നമ്മളിന്ന് അപ്രതീക്ഷിതമായിട്ട് ആ കൂട്ടൊരു 4 ചണത്തെ പിടിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വെച്ചു. എത്ര സൈസ് ഉണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാലോ. ഒരു 4 ചണത്തിനെ വെച്ച് പിടിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതെന്തേരെ സൈസ് ഉണ്ടത്. ഈ കോളേജിന് മുമ്പ് നമ്മുടെ വീഡിയോസിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ട് കാണും. അപ്പം സൂക്ഷിച്ച് നോക്കിയാൽ കാണാമെന്ന് വിചാരിക്കുന്നു. അതാണ് റെഡ് തിലാപ്പിയ. ഏതാണ്ട് ഒരു 6 മാസം പ്രായമുണ്ട്. നമ്മളിതിനകത്ത് ഏകദേശം എത്ര 50 അല്ലേ, ഏകദേശം ഒരു 50 പീസാണ് നമ്മൾ ഇട്ടിരുന്നത്. ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആക്റ്റീവ് ആണ്. സത്യം പറഞ്ഞാൽ പിടിക്കാൻ തോന്നുന്നില്ല. പിന്നെ ഒരു നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്തത് ഇതിനകത്ത് വെള്ളം വലിച്ചു വിടുകയാണ് ചെയ്തത്. അപ്പം ആ ഒരു ചാക്കിന്റെ താഴ്ചയും ഒരു കുറച്ചുകൂടെ താന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്ത് വലിയ താഴ്ച കാണിയല്ല, ഒരു അരക്കൈ വല്ല കാണത്തുള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് പതുക്കെ എന്നാ പിടിക്കാം. അപ്പം നമ്മൾ പതുക്കെ നമ്മുടെ ഫിഷിനെ ഒന്ന് പിടിക്കാന്ന് ഓർത്താണ്. അപ്പം ചേട്ടനാണ് പിടിക്കാനായിട്ട് ഇറങ്ങുന്നത്. ഞാൻ ക്യാമറ വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പം അത്യാവശ്യം കാണാന്ന് വിചാരിക്കുന്നു. അയ്യോ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ആഴം. ഒരു ചാക്കും പിന്നെ ഈ കാണുന്ന അത്രയും താഴ്ച. അപ്പം ഒരു പാത്രം ഇട്ടാണ് കോരുന്നത്. അതാകുമ്പോൾ മീന് വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല, വലിയ ഡാമേജ് ഒന്നും വരത്തില്ല. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം കേട്ടോ, കാണാം. അലമ്പാണല്ലോ. ഓക്കെ, ആ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു, കാണുന്ന പോലെ തന്നെ. രണ്ട് സൈഡിൽ നിന്നോട് പൊത്തിയിട്ട് നോക്ക്. ഓ, വിഷയമാണ് കേസ്. നിന്ന് തരുന്നില്ല, ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല. ഭയങ്കര ആക്റ്റീവാണ്. പിടിക്കാൻ ഗോൾഡ് വിഷ് ഉണ്ട്, ഗോൾഡ് വിഷ് ഉണ്ട്. ഗോൾഡ് വിഷ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ, അതാണ് നമ്മുടെ ഗോൾഡ് വിഷ്. ഇതിന്റെ എത്ര മാസം പ്രായം കാണിച്ചോട്ടെ? ആ, 3-4 മാസം പ്രായമുള്ള നല്ല മുട്ടനൊരു ഗോൾഡ് വിഷ് ആണ്. നമുക്ക് കാണിക്കാം. കുഞ്ഞിനെ മേടിച്ചു കൊണ്ട് നിൽക്കാതെ. ആ, തീരെ പൊടി. എത്ര രൂപ? 5-10 രൂപയ്ക്കാണ് മേടിച്ചല്ലേ. നമ്മൾ ജസ്റ്റ് അതിനെ പിടിച്ചൊരു ബേസിനിലോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല വലുപ്പമുണ്ട് കേട്ടോ, തീരെ കുഞ്ഞിലെ മേടിച്ചതാണ്. ഹായ്. ഇനി എന്റെ വൈറ്റ് ഉണ്ട് കേട്ടോ, വൈറ്റ് കാണിച്ചു തരാം. നമുക്ക് ഇതിനകത്തുനിന്ന് തിലാപ്പിയ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയാണ്. നമ്മള് ഇടപെടുത്ത കഴിഞ്ഞതായിരുന്നു. പിന്നെ എന്നാന്ന് അറിഞ്ഞൂടെ, ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, ചെളിക്കകത്ത് പോകുന്ന നടന്നിരുന്നു. അടുത്ത ഗോൾഡ് ഡിവിഷനെ നമുക്ക് ഒന്ന് പൊക്കിയേക്കാം. യാ, അടുത്ത ഓറഞ്ചിനെ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് മിക്സാല്ലേ, കോഴി പോലെ ഉണ്ടല്ലോ. ഒരു വൈറ്റ് കോഴി ഷെയ്ഡ് വരുന്ന ഒരു ഇതാണ്. അപ്പൊ വൈറ്റിനെ കിട്ടുന്നുണ്ട്, വൈറ്റിനെ കാണിച്ചില്ല. ആ, അതാണ് മെയിൻ സാധനം, എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കണ്ടു, പടക്കുന്നു. അയ്യോ, വാവ്, അതൊരു യെല്ലോയും വൈറ്റും കൂടെ ചേർന്നിട്ടൊരു കണ്ണിന ഒരു മെയിൻ സാധനം. നല്ല ചുമപ്പ് ബോർഡർ. ഇപ്പൊ മാത്രം കേറുന്നില്ല കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ അങ്ങ് കിട്ടുന്നില്ല. ഇനി മിക്കവാറും വല ഇറക്കേണ്ടി വരും. പിടിക്ക് പവർ വരട്ടെ. ഒന്നുമില്ല, ആ സൈഡിലേ ഉള്ളൂ. ഓർണോല്ലോ നമുക്ക്. ആ, അതെ, ആദ്യ ആദ്യത്തെ ആദ്യത്തെ സ്ലോക്കിയാ കാണിച്ചത്. ആദ്യ കാലിനടക്ക. അയ്യോ, ഓ, ജസ്റ്റ് മിസ്. അപ്പൊ നമ്മള് ആ പാത്രം ഒന്ന് മാറ്റി, നമുക്കൊരു വലയുണ്ട്, നോക്കാം നമുക്ക് കിട്ടുമോന്ന്. കിട്ടിയോ? ആ, കിട്ടിയിട്ടുണ്ട്. എത്രണ്ണുണ്ട്? ഒന്നുള്ളൂ. യാ, ഫസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് റെഡ് തിലാപ്പിയ കേട്ടോ. ഏകദേശം എത്ര സൈസ് ആണ്? 300 ഗ്രാം. ആ, 300 ഗ്രാമിന്റെ അടുത്തുണ്ട്. യാ, നമ്മളിതാണ് ഫസ്റ്റ് സാധനം കേട്ടോ. പൊളിയാണ്, കാണാൻ തന്നെ അടിപൊളിയാണ്. പക്ഷെ ഇത് ചെറുതാ, ഇതിലും വലുതുണ്ട്. ഇത് നോക്കാം, കിട്ടുമോ നോക്കാം. എനിക്ക്
മാറി ശരിക്കും പറഞ്ഞ അക്വേറിയത്തിലിടാം, ഇതിലും പൊളിയാട്ടോ, കാണാൻ ഒരു രക്ഷയില്ല. കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ തോന്നത്തില്ല, നമുക്ക് അക്വേറിയത്തിലിടാനേ തോന്നത്തുള്ളൂ. വാവ്, കണ്ടോ, നമുക്കിനി കുറച്ചെണ്ണത്തിനെ ഒരുമിച്ച് പിടിക്കാമെന്ന് നോക്കാം. നമുക്ക് ഒറ്റ അടിക്ക് ഒരു രണ്ട് മൂന്നെണ്ണത്തിനെ അടുപ്പിച്ചൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. എത്ര ഉണ്ട്? ഒന്ന്, ഒന്നല്ല കേട്ടോ. ഓ, വിഷയം ഉണ്ടാക്കൂലോ. ഇങ്ങോട്ടൊന്ന് പോയിട്ട് കാണിച്ച്. ആ, അത് മതി, അത് മതി. ആ, ഉള്ളയിലെ മുഴുത്ത എടുത്തതാണത്. രണ്ടൊരു 400 ഗ്രാമിന്റെ അടുത്തുണ്ട്. മരം ശരിക്കും പറഞ്ഞ അക്വേറിയത്തിലിടാൻ ഇതിലും പറ്റിയ ഒരു സാധനം വേറെയില്ല. കോഴിക്കാർപ്പിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫിഷിങ് പുരോഗമിക്കുകയാണ്. ആ, വേറെ കിട്ടിയിട്ടുണ്ട്, ഒരു മുഴുത്തൊരെണ്ണത്തിനെ കിട്ടിയിരുന്നാ പറഞ്ഞേ. അനേഷൻ കാണാം. കയ്യെ മുള്ളു കൊള്ളുന്നുണ്ടോ? മുള്ളു കൊള്ളുന്നുണ്ടേ. നല്ല വേദന വെക്കുന്നുണ്ട്. അതറിയാലോ, സിലോപ്പിയുടെ അത്രയും പ്രായമായി കഴിയുമ്പോ അതിന്റെ മുള്ളിന് നല്ല കട്ടിയാണ്. കൊണ്ടു കഴിഞ്ഞാൽ നല്ല ശരിക്ക് കുത്തി കയറി നല്ല വേദന എടുക്കും. ഉണ്ടോ സൈസ്? ഉണ്ടോ? ഓ, ആ ഒരു വെല്ലയുടെ സൈഡുണ്ട്. എടുത്തോ, നോക്കാം. നമുക്ക് ആവശ്യമുള്ള കിട്ടിയിട്ടുണ്ട്. അത്രയൊക്കെ പിടിക്കാൻ ഇന്ന് പ്ലാനിങ് ഉള്ളായിരുന്നു. പിന്നെ നിങ്ങളെ ചൂടൊന്ന് ചാടുന്നതുള്ളൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ച്. ഓ, ആ ഓ, ഏട്ടായിരുന്നു വിളിച്ചതാണെങ്കിലോ. എന്തോന്നെ, ഓയ്യോ, ക്യാമറ മുഴുവൻ കാണാനായിരുന്നു. ആ, നാലെണ്ണം ഉണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇങ്ങോട്ട് കയറ്റണോ? ചുട്ടേക്കല്ലേ, ഒന്ന് അതിന് ഒന്ന് പൊക്കി കാണിച്ചേട്ടോ. ആ, ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ. ആ, വിട്ടേരു. അപ്പം നമ്മൾ ഇന്ന് ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ജസ്റ്റ് അമ്മമാരെ ബക്കറ്റ് പിടിച്ചു വെച്ചേക്കുന്നതിനെ ഒന്ന് കാണിക്കാം. ഇത്ര എണ്ണത്തിനാണ്, ഇതെന്നാണ് നമ്മുടെ ഏരയാണിത് കേട്ടോ. ചുമ്മാ ഒരു എന്താ, ഒന്ന് നമ്മൾ ഇതിനെ തിന്നാൻ വേണ്ടി തന്നെ ഇട്ടതായിരുന്നു. പക്ഷെ ഇതിനെ ഈയിടെ കുഞ്ഞിറങ്ങി, അപ്പം ഇതിനോട് പ്രത്യേക ഒരു സോഫ്റ്റ് കോൺ തോന്നി, അങ്ങനെ ഇതിനെ ഇട്ടേക്കുമായിരുന്നു. ഒരു 10-200 കുഞ്ഞുങ്ങളെ കിട്ടി. അതിനകത്ത് കാണാതിരുന്ന 2-3-4 കുഞ്ഞുങ്ങളായിരുന്നു ഇത്. അപ്പം ഗോൾഡ് ഫിഷും ആ തിലാപ്പിയ കുഞ്ഞുങ്ങളും അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പിടിക്കുന്നുള്ളൂ. നമ്മുടെ കുളത്തിൽ ഇനിയും ഉണ്ട്, ആൾക്കാരുണ്ട്. നമ്മൾ ഇതിനെ പതുക്കെ പതുക്കെ പിടിക്കും. നമ്മുടെ ഓരോരോ വീഡിയോ അപ്ഡേറ്റ്സിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണിക്കാം കേട്ടോ. ഇപ്പം ഇന്നിതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വെച്ചതല്ല, പിന്നെ അത് ജസ്റ്റ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു. ഇതൊക്കെ അങ്ങനെ വലിയ പരിചയം ഇല്ലാത്തവർക്ക് ഇതൊക്കെ കാണുമ്പോൾ രസമല്ലേ. അത് ഓർത്തുള്ളൂ. അപ്പം അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഇന്ന് പിടിച്ച 1, 2, 3, 4, 5 5 റെഡ് തിലാപ്പിയ ഉണ്ട്. അപ്പം അമ്മ ഇതിനെ കുക്ക് ചെയ്യാൻ പോവാണ്. അതിന്റെ ഒരു വീഡിയോ കൂടെ ഇടാന്ന് വെച്ച് നമ്മൾ ഇതിനെ വെട്ടി കുക്ക് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം. നമ്മൾ വറക്കുവാണ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങൾ അതൊന്നുകൂടെ ഒന്ന് കാണും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഫിഷിനെ അതിന്റെ ഉളുമ്പ് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് ഒന്ന് തിരുമ്മുവാണ്. ഇതിന്റെ തൊട്ട് പുറകെ നമ്മളൊരു നാരങ്ങയുടെ പകുതി ചെത്തി ഇതിന്റെ കൂടെ ചേർക്കും.
ആദ്യം നമ്മൾ നമ്മുടെ അഞ്ച് ഫിഷിനെ അങ്ങനെ ഉപ്പ് ഉപയോഗിച്ച് അതിൻ്റെ ഉളുമ്പ് തേച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നാരങ്ങ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ നാരങ്ങയുടെ ഒരു അല്ലി എടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മ ഇത് ഒഴിക്കാൻ പോവാണ് ആവശ്യം. വാവ്, അപ്പൊ ഇത് ഒഴിച്ചു കഴിയുമ്പോ മീനിന്റെ ഉളുമ്പ് എല്ലാം പോകും കേട്ടോ. പിന്നെ ഉളുമ്പ് മണവും ഇല്ല, അതിന്റെ ഉളുമ്പ് മുഴുവൻ പോയി കിട്ടും. നന്നായിട്ടൊന്ന് തിരുമണം അല്ലെ. വെട്ടി നല്ല വൃത്തിയായിട്ടുണ്ട്. പക്ഷെ നല്ല സുന്ദര പൊട്ടപ്പനെ. ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഫിഷ് നല്ല ചേർത്ത് വരയുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്, അത് അന്നേരം കാണിക്കാം. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പ് അതിനെ നന്നായിട്ട് ചേർത്ത് വരയുക എന്നുള്ളതാണ്. നല്ല ഡീപ്പായിട്ട് വരയണം, എന്നാലേ നമ്മള് മസാല വെക്കുമ്പോൾ അതിനകത്ത് എല്ലാം പിടിച്ചതിന്റെ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അതിന് മുള്ളു വരെ എത്തുന്ന പോലെയാണ് നമ്മൾ മുറിക്കുന്നത്. അത്രയും ഡീപ്പായിട്ടാണ്, അന്നേരം നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമുക്കെല്ലാം മുറിക്കണം. എനിക്ക് ഭയങ്കര സ്പീഡാകും, പെട്ടെന്ന് ചെയ്യുന്നുണ്ട്, തീരുമാനമുണ്ട്. അപ്പൊ നമ്മുടെ അവസാനത്തെ മീനും നല്ല ഡീപ്പായിട്ട് നമ്മൾ വരയാണ്. ഇനി ഉണ്ടോ ഇല്ലില്ല അവസാനത്തെ. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഉളുമ്പ് മണോ എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ നോക്കി, ഇപ്പൊ കുരുമുളക് പൊടി ഇല്ല. ഫസ്റ്റ് ഐറ്റം കുരുമുളക് പൊടിയായിരുന്നു. അപ്പൊ കുരുമുളക് പൊടി ഇല്ല, അതുകൊണ്ട് നമ്മുടെ സ്വന്തം കുരുമുളക് ഉണക്കിയെടുത്ത് ചേട്ടനെ പൊടിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് മതി കേട്ടോ, ആവശ്യത്തിന് മാത്രം ചെറിയ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ആദ്യമായിട്ട് എന്നാ വേണ്ടത്? മുളക്പൊടി. ആ, ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക. അഞ്ചു ഫിഷിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് അടുത്ത മഞ്ഞൾ പൊടിയാണ്. ആ, മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. ആ, ഇട്ടു. അതും എന്തേരെ അത് ആവശ്യമുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് ഉപ്പല്ലേ. ആവശ്യത്തിന് കല്ല് ഉപയോഗിക്കുന്ന ആട്ടോ നല്ലത്. ഇവിടെ ഇപ്പൊ കല്ല് തീർന്നു തോന്നുന്നു, അതുകൊണ്ടാണ് പൊടിയുപ്പല്ല അങ്ങനെ ഉപയോഗിക്കുന്ന നല്ലതായിരുന്നു. അടുത്തതായിട്ട് കുരുമുളക് പൊടി നമ്മൾ ഇടിച്ച് സെറ്റ് ആക്കി വെച്ചേക്കുന്ന കുരുമുളക് പൊടി ഉണ്ട്, അത് ഇടാൻ പോവാണ്. അതൊരു കുറച്ച് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം, അല്ലെ അതിന്റെ ഇത് ഓവറായി പോയി കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു ഒരു ചെറിയൊരു കുത്തല് പോലെ വരും. ആവശ്യമുള്ള മാത്രം ഇടും. അടുത്തായിട്ട് നമ്മള് ചെറുനാരങ്ങ ആ പകുതി മുറിച്ച് വെച്ചിരുന്നത് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഒഴിക്കാം. ആ, അപ്പൊ ഇതിനകത്ത് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വരില്ല, അത് കൂട്ടി കുഴച്ച് എടുക്കാം. നല്ല പരുവത്തിന് കിട്ടും. സെറ്റായിട്ട് നമ്മള് മസാല ഇതൊന്ന് കുഴച്ചെടുക്കുന്ന താമസമുള്ളൂ. അപ്പൊ നമ്മുടെ മസാല ഏതാണ്ട് പക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഫിഷിനെ നല്ല പൊതി മസാല വെച്ച് നമുക്ക് ആദ്യത്തെ ഫിഷിനെ എടുക്കാം. ഉണ്ടോ, ആ വരഞ്ഞതിനകത്തോട്ട് ചെല്ലണം, എന്നാലേ നന്നായിട്ട് പിടിച്ച് മാംസത്തിന് അടിപൊളി ടേസ്റ്റ് ആവും. ഇതിനകത്തും എല്ലാം പൊട്ടി കൊടുക്കാം. ഇത് മസാല വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം ഇരിക്കണം അത് സെറ്റ് ആകാനായിട്ട്? അരമണിക്കൂർ അല്ലേ. 30 മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവന്മാരെ പൊരിച്ചെടുത്തിട്ട് നമ്മളിതിനെ കഴിക്കുന്ന വീട്ടിൽ അങ്ങനെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഒരുത്ത സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് അവനെ മാറ്റി വെക്കുവാണ്. ഓക്കെ അല്ലേ, നല്ല സ്വന്തം. അങ്ങനെ നമ്മളെല്ലാത്തിനും ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ അഞ്ച് ഫിഷസും വറക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി 30 മിനിറ്റ് കഴിഞ്ഞാൽ ഇവന്മാര് ഫ്രൈ ആകും. അപ്പൊ നമ്മൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇന്നെ വറക്കാൻ പോവാണ്. നമ്മളെ എണ്ണ ഒഴിച്ച് അത് പതുക്കെ ചൂടായി വരുന്നുണ്ട്. ഇനി ആദ്യം ഇതിനകത്ത് എന്നാ ഇടുന്നേ, എന്നാണ്? കടുകാലേ. ആ കടുക ആദ്യം ഇട്ട് പൊട്ടിക്കാൻ പോവാണ്. അപ്പൊ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് എന്റെ ദേഹത്തോട് തീർച്ച. ആ പുളി പുളി. അപ്പൊ നമ്മുടെ കടുക് ആ നന്നായിട്ട് ആയിട്ടുണ്ട്. അത് നമുക്ക് ഫിഷിനെ പതുക്കെ ഇടാം. അമ്മ ഇട്ടോ അമ്മ. ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ. ഓരോന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല ഡീപ്പായിട്ട് കിട്ടാൻ വേണ്ടിയാണ്.
അപ്പൊ നമ്മുടെ മീൻ കിടന്ന് നല്ല സെറ്റ് ആകുന്നുണ്ട്, അടിപൊളി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സൈഡ് മുരിഞ്ഞു കഴിയുമ്പോ നമ്മള് നേരെ തിരിച്ചിടും. ആ പോയി പോയി. നല്ല മണം വരുന്നുണ്ട്, നമുക്ക് അങ്ങനെ വെച്ചിടാം. വാ ആ അട്ടി പൊളിയായിട്ട് മുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറം കൂടെ നായി കഴിഞ്ഞ നമ്മളിതിനെ നേരെ പ്ലേറ്റിലോട്ട് മാറ്റി. അപ്പൊ നമ്മുടെ ഫിഷ് ഫ്രൈ ഇത് സെറ്റ് ആയിട്ടുണ്ട്, അട്ടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പം അച്ചാച്ചനുണ്ട്, ചേട്ടായി ഉണ്ട്, അമ്മയുണ്ട്. അപ്പം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ എങ്ങനെയുണ്ട്, എന്നിട്ട് പറ ഏട്ടായി ടേസ്റ്റ് ചെയ്ത് നോക്ക്. ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യ് അച്ചാച്ചാ, എടുത്ത് കഴിക്കേ. എങ്ങനെയുണ്ട് ഏട്ടാ? ആ അടിപൊളി, എനിക്ക് കണ്ടപ്പോഴും തോന്നി. അച്ചാച്ച കഴിച്ചു നോക്ക്, കഴിക്ക്. അമ്മ മുറിച്ചുകൂടെ, അമ്മ എനിക്ക് വെച്ച് മുറിച്ചാന്ന്, ഞാൻ നോക്കട്ടെ. എങ്ങനെയുണ്ട്? അടിപൊളി കേട്ടോ, ഒന്നും പറയണ്ട. ആ സവോള കൂട്ടി കഴിക്കുന്നതാണ് എന്റെ ടേസ്റ്റ്. രക്ഷയില്ല, പൊളിപൊളി. അപ്പം ഇത്രയും നമ്മുടെ വീഡിയോയിൽ കാണിച്ചു. അപ്പം ഇത്ര ഉള്ളു നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാല്. അപ്പം ഫിഷ് നമ്മള് ഉണ്ടാക്കി സെറ്റാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതിന്റെ കാരണം എന്താണെന്ന് കൂടെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള പുതിയ വീഡിയോസ് വരാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന്റെ പി ആണ്. ബൈ ബൈ.